ഇത് ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ ബോഡിയാണ്, അസ്ഥികളാണ് ഇതിനകത്ത് മൊത്തമുള്ളത്. നമ്മൾ പൊതുവെ വലിയ വയറും വീർപ്പിച്ച് നടക്കുന്ന ചില കിഴങ്ങന്മാരെ കണ്ടിട്ടില്ലയോ, ഇല്ല ഗർഭിണി പെണ്ണുങ്ങളുടെ മാതിരി വയറും കൊണ്ട്. ഈ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊലിക്ക് താഴെ ഒരു മസിലാണുള്ളത്, കുറച്ച് മാംസം, ചെറിയൊരു കനം കുറഞ്ഞൊരു മാംസവും അതിൻ്റെ കൂടെ പിന്നെ വരുന്നത് മുഴുവൻ ഫാറ്റാണ്. ഈ ഭാഗത്താണ് ഈ ഫാറ്റ് മുഴുവൻ അടിയുന്നത് മനുഷ്യൻ്റെ. അതെല്ലാ മനുഷ്യരുടെയും ഫാറ്റ് അടിയുന്നത് ഇവിടെയാണ്, സ്ത്രീയായാലും പുരുഷനായാലും. ഈ കുടൽ, വൻകുടൽ, പിന്നെ ലിവർ, അതിൻ്റെ പുറകിൽ നാണ്ട ചുമന്നിരിക്കുന്നതാണ് കിഡ്നി. പിന്നെ അവിടെ നിന്ന് മേലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശവും ഹൃദയമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഈ എല്ലുകളൊക്കെ വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞാൽ തലയോട്ടി. നമ്മൾ ഈ നാട്ടുകാരെയൊക്കെ മോന്തം മുഞ്ഞും കാണിക്കത്തില്ലേ, കണ്ണുരുട്ടി കാണിക്കത്തില്ലേ, ആ കണ്ണിരിക്കുന്നത് രണ്ട് ഇതിനകത്താണ്. വേണ്ട, നമ്മുടെ മോന്തയുടെ ഷേപ്പ് എന്നൊക്കെ പറഞ്ഞ് ചെല്ലു പറയത്തില്ലേ, അവനെ കാണാൻ കൊള്ളത്തില്ല, ഇവനെ കാണാൻ കൊള്ളത്തില്ലെന്ന്. അവൻ്റെയൊക്കെ അവസ്ഥ ഇതുണ്ട്, ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ നീ. അത് നമുക്ക് വയനാട്ടിൽ അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഈ നമ്മുടെ കയ്യും ഒക്കെ, അതായത് നമ്മൾ ചത്ത് നമ്മളെ എടുത്ത് നമ്മളെ തൊലിയും മാംസവും എല്ലാം ഇരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കും. നമ്മുടെ വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം പോയ ഋഷി രാജലക്ഷ്മി, അങ്ങനെ ഒരാളിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലെഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി, ദ മോസ്റ്റ് ഫിയർലെസ് മാൻ ഓഫ് ഇന്ത്യ, അഥവാ ഹെർക്കുലിസ് മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. നിങ്ങളാരും ശ്രദ്ധിച്ച് കാണത്തില്ല, പക്ഷേ അതിന് പ്രവർത്തനമെല്ലാം കഴിഞ്ഞ് പോയപ്പം അദ്ദേഹം പിന്നെ ചില മാധ്യമങ്ങൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ മോസ്റ്റ് ഫിയർലെസ് മാൻ എന്തുകൊണ്ടാണ് മുഖം മറച്ച് നടക്കുന്നതെന്ന് ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ദണ്ട് ഇതാണ് നമ്മുടെ താടിയല്ല്, ഈ താടിയല്ലിൻ്റെ ഈ ഭാഗത്താണ് അദ്ദേഹത്തിന് വെടിയേറ്റത്. വെടിയേറ്റ് ഈ ഭാഗങ്ങൾ തൂങ്ങിക്കിടന്ന ഭാഗം കൊണ്ടാണ് അയാൾ രണ്ട് തീവ്രവാദികളെ വകവരുത്തിയത്. ഈ ആടുന്ന ഭാഗം കണ്ടോ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഈ താടിയല്ലിനാണ് ഡാമേജ് ഉള്ളത്, അതുകൊണ്ടാണ് അദ്ദേഹം മുഖം മറച്ച് നടക്കുന്നത്, ലെഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വെടിയേറ്റാൽ ഇത്രയും ഭാഗം മുതൽ, കഴുത്ത് മുതൽ ഇവിടം വരെ നമുക്ക് വെടിയേക്കാൻ പാടില്ല, വെടിയേറ്റാൽ നമ്മുടെ കാര്യം പോകാം. നമ്മളൊരാളിനെ ആക്രമിക്കുന്ന സമയത്ത് അവൻ്റെ വയറ്റത്തൊക്കെ അടിക്കുന്നുണ്ട്, കുട്ടികളുടെ ആയാലും വലിയ ആൾക്കാരുടെ ആയാലും വയറ്റത്തടിക്കുമ്പോഴേ പുറകിൽ രണ്ട് ഈ എല്ലിൻ്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങൾ, അതായത് ഇത് കിഡ്നിയാണ് നാടാ കാണുന്നത്, അത് ഞാൻ തിരിച്ച് പിടിച്ച് കാണിക്കാം. അതാണല്ലോ ഈ ഈ ഭാഗത്തൊക്കെ അടി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അടി കൊള്ളുന്നതിൻ്റെ കാര്യം പോക്കാം. പിന്നെ അതുപോലെ നമ്മുടെ പോലീസിൻ്റെ ഒരു സ്ഥിരം കലാപരിപാടിയുണ്ട്, അത് ഈ ഭാഗം ഞാൻ നമ്മുടെ കേരള പോലീസിന് സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രതികളെ നിങ്ങൾ കുനിച്ചു നിർത്തി അവരുടെ ഈ പ്രധാന എല്ലായ നട്ടെല്ലാണ് നിങ്ങൾ ഇടിച്ച് തകർക്കുന്നത്. അത് അവൻ്റെ ഭാവി ജീവിതത്തിന് എങ്ങനെ ബാധിക്കുമെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നട്ടെല്ലിന് വരുന്ന ക്ഷതങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കണം, പഠിച്ചിട്ടില്ല അനുഭവിച്ചെങ്കിലും അറിയണം. ഈ ഈ നട്ടെല്ല് ഇതിൻ്റെ ഇതാണ് നമ്മുടെ ശരീരത്തിൻ്റെ നെടുന്തൂണെന്ന് പറയുന്ന സാധനം. ആക്രമിക്കുന്ന സമയത്ത് ഈ ആക്രമകാരികൾ ചിന്തിക്കണം, എടാ ഞാനിത് ചെയ്താൽ അവൻ്റെ ജീവിതം തീർന്നില്ലേ, കൊല്ലുന്നതിന് തുല്യമാണ്. ഈ വയറ്റത്തൊക്കെ ആൾക്കാർ ക്ഷതം ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന്തരിക അവയവങ്ങൾക്കാണ് ക്ഷതം വരുന്നത്. എന്ത് ചെയ്യാനാ, നമ്മൾ നമ്മുടെ നാട്ടിലെ ഗുണ്ടകളും ഗുണ്ടകളാകാൻ ശ്രമിക്കുന്നവരും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലീസുകാരും ഒക്കെ കൂടെ ചേർന്ന് നമ്മുടെ ജീവിതം കോഞ്ഞാട്ടിയാക്കി വെച്ചിരിക്കുക.